அந்த காந்தகனாயிரில சொன்ன தம்பூரான் என்னை காத்து ரட்சிக்கணும், அந்த காபயம் கூடாத ரட்சிக்க செங்கன்னூர் வாழும் கௌரி பதே ஜெய. ஆருமில்லே அடியனுராசயம் பாரிதம் தன்னி மானுஷனாயனன் பொய்யன்னே நின்றுபயருளிடனே செங்கன்னூர் வாழும் கௌரி பதே ஜெய. இன்பமூடங்க ആലപ്പുഴ ജില്ലയിൽ പമ്പാനദിയുടെ കരയിലായി സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ പട്ടണമാണ് ചെങ്ങന്നൂർ. പുരാതനകാലത്ത് ഷോണാദ്രി എന്നറിയപ്പെട്ടിരുന്ന പ്രദേശമാണിത്. ഷോണാദ്രി മലയാള വായ്മൊഴിയിൽ ചെങ്കുന്നരായി പരിണമിക്കുകയും കാലാന്തരത്തിലത് ചെങ്ങന്നൂർ ആവുകയും ചെയ്തു എന്ന് പഴമൊഴി. നമസ്കാരം, ഞാൻ രാജേഷ് നരേന്ദ്രൻ. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ദക്ഷിണ കൈലാസമെന്ന് കീർത്തികേട്ട പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട 108 ശിവാലയങ്ങളിൽ കുംഭസംഭവ മന്ദിരം എന്ന് പ്രതിപാദിക്കപ്പെട്ട, തച്ചുശാസ്ത്രത്തിലും ശില്പകലയിലും പ്രഗത്ഭനായ സാക്ഷാൽ ഉളിയന്നൂർ പെരുന്തച്ഛൻ്റെ മേൽനോട്ടത്തിൽ നിർമ്മിതമായ തൃച്ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്ര സന്നിധിയിലാണ്. ചെങ്ങന്നൂർ മഹാക്ഷേത്രം ഒരു ശിവാലയമാണെങ്കിലും ദേവന് അനഭിമുഖമായി വാഴുന്ന ദേവിയുടെ അത്ഭുത കഥകളാണ് നാടെങ്ങും പ്രസിദ്ധം. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ പ്രതിപാദിക്കുന്ന ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയും ഭഗവതിയുടെ മഹാത്മ്യ കഥകളും മലയാളികൾക്ക് സുപരിചിതമാണ്. ശബരിമലയുടെ പുണ്യവുമായി ഒഴുകിയെത്തുന്ന പമ്പയുടെ പടിഞ്ഞാറേക്കരയിൽ മഹാദേവ സമേതയായി ചെങ്ങന്നൂരമ്മ കുടികൊള്ളുന്നു. സർവാഭീഷ്ടവരദായികയായ ഭഗവതിയുടെ തൃപ്പൂത്താറാട്ടിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ല എന്നാണ് വിശ്വാസം. എത്ര പറഞ്ഞാലും തീരാത്തത്ര അത്ഭുതങ്ങളും പ്രത്യേകതകളും ഉള്ള ക്ഷേത്രമാണിത്. അരോചകമാകാത്ത വിധം എല്ലാം കൂട്ടിച്ചേർക്കാൻ ഞങ്ങളാൽ കഴിയും വിധം ശ്രമിച്ചിട്ടുണ്ട്. ഭക്തിയോടെ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ചെങ്ങന്നൂരമ്മയെ ശരണം. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും ഈ ക്ഷേത്രത്തോട് ഭക്തിയും വിശ്വാസവും ഉണ്ടാകുവാൻ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ഉത്സവമാണ് തൃപ്പൂത്താറാട്ട്. മറ്റെവിടെയും കാണാത്ത വിചിത്രമായ ഒരാചാരമാണിത്. ചെങ്ങന്നൂരമ്മ രജസ്വലയാകുന്നു എന്ന സങ്കല്പത്തിലാണ് ഈ ഉത്സവം നടക്കുന്നത്. വർഷത്തിൽ പലതവണ ദേവി തൃപ്പൂത്താകാറുണ്ട്. സ്ത്രീത്വത്തിൻ്റെ ഉർവരതയെ ഭക്തി ആദരവോടെ അടയാളപ്പെടുത്തുന്ന ഒരാചാരമാണിത്. ആർത്തവവും ക്ഷേത്രപ്രവേശനവും കേരളത്തിലെ തർക്ക വിഷയമാണ്. എന്നാൽ ഇതിലൊന്നും പെടാതെ ദേവിയുടെ ആർത്തവത്തെ ആരാധിക്കുന്ന ക്ഷേത്രമാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം. തൃപ്പൂത്തിനും തൃപ്പൂത്താറാട്ടിനും ഒരു ചരിത്രമുണ്ട്. ഒരിക്കൽ പൂജാരി നിർമാല്യം മാറ്റുന്ന അവസരത്തിൽ ദേവിയുടെ ഉടയാടയിൽ രക്തക്കറ കാണാനിടയായി. സംശയം തോന്നിയ പൂജാരി രഹസ്യമായി കഴകക്കാരെയും ദേവസ്വംകാരെയും വിവരമറിയിച്ചു. സംശയ നിവാരണത്തിനായി ഉടയാട ദേശാധികാരി കൂടിയായ വഞ്ഞിപ്പുഴ തമ്പുരാന്റെ കൊട്ടാരത്തിലെ മുതിർന്ന സ്ത്രീകളെ കാണിച്ച് ദേവി ഋതുമതിയായത് തന്നെയെന്ന് ഉറപ്പുവരുത്തി. വിദഗ്ധ ഉപദേശത്തിനായി താഴ്മൺ മഠത്തിലെ മുതിർന്ന അന്തർജനത്തെ കൂടി കാണിച്ച് ദേവി രജസ്വലയായത് സ്ഥിരീകരിച്ചു. പിന്നീട് ഈ പ്രതിഭാസം മാസം തോറും ആവർത്തിക്കുകൂടി ചെയ്തതോടെ അപൂർവമായ ഒരാചാരമായി തൃപ്പൂത്ത് മാറി എന്നാണ് ചരിത്രം. തൃപ്പൂത്തുമായി ബന്ധപ്പെട്ട ഐതിഹ്യത്തിലേക്ക് കടന്നാൽ സ്വന്തം അച്ഛനായ ദക്ഷിണിൽ നിന്നും സതീദേവിക്കുണ്ടായ അപമാനഭാരം സഹിക്കാനാവാതെ ദേവി ആത്മാഹുതി ചെയ്തെന്നും വികാരപരവശനായ ശിവൻ ദുഃഖത്തിൽ അലഞ്ഞു നടന്നുവെന്നും ഭഗവാന്റെ ബുദ്ധി തെളിയിക്കുവാൻ വിഷ്ണു ഭഗവാൻ സുദർശനചക്രം കൊണ്ട് ദേവിയുടെ ശരീരം 52 കഷ്ണങ്ങളായി ഛേദിച്ചുവെന്നും ദേവിയുടെ ഇടഭാഗം വന്നു വീണത് ഈ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്താണെന്നും അതിനാലാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നും പറയപ്പെടുന്നു. കൂടാതെ ക്ഷേത്രോൽപ്പത്തിയുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യം തൃപ്പൂത്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. പാർവതി പരമേശ്വരന്മാരുടെ വിവാഹത്തിൽ ബ്രഹ്മാവ് വിഷ്ണു ഭഗവാൻ തുടങ്ങി എല്ലാ ദേവീദേവന്മാരുടെയും മഹർഷിമാരുടെയും നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു. ഇവരുടെ ഭാരം കാരണം ഭൂമി ചരിഞ്ഞു പോകുമോ എന്ന് എല്ലാവരും ഭയപ്പെട്ടു. ഇതിന് പരിഹാരമായി ഭഗവാൻ അഗസ്ത്യമുനിയെ ഭൂമിയുടെ തെക്കുഭാഗത്തിരുത്തി. താരതമ്യേന ഉയരം കുറഞ്ഞ ശരീരപ്രകൃതിയുള്ള അഗസ്ത്യമുനിക്ക് ഇതെങ്ങനെ പരിഹരിക്കാനാകുമെന്ന് എല്ലാവരും സംശയിച്ചു. എന്നാൽ തെക്കുഭാഗത്തെ ഷോണാദ്രിയിൽ തപസ്സിരുന്ന്
അഗസ്ത്യമുനി ഭൂമിയെ ചരിയാതെ നിലനിർത്തുകയും തൻ്റെ ദിവ്യദൃഷ്ടിയിൽ ശിവപാർവതി പരിണയം കാണുകയും ചെയ്തു. വിവാഹശേഷം ഭഗവാൻ പാർവതീ സമേതനായി മുനിയെ കാണാൻ ഷോണാദ്രി എന്നറിയപ്പെട്ടിരുന്ന ചെങ്ങന്നൂരിലെത്തുകയും അതേസമയം തന്നെ ദേവി ഋതുമതിയാവുകയും തുടർന്ന് ഋതുശാന്തി വിവാഹം നടത്തുകയും ചെയ്തു. ദേവിയുടെ ഋതുശാന്തി വിവാഹം നടന്ന സ്ഥലത്താണ് ക്ഷേത്രത്തിലെ ദേവി ചൈതന്യം പ്രസരിക്കുന്ന ശക്തികുണ്ഡതീർത്ഥം എന്നറിയപ്പെടുന്ന തീർത്ഥക്കുളം സ്ഥിതി ചെയ്യുന്നത്. ഈ കുളത്തിനടിയിൽ അഗസ്ത്യമുനിയുടെ ഹോമകുണ്ഡത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഉണ്ടെന്നാണ് സങ്കല്പം. തനിക്ക് പൂജ നടത്തുവാൻ കുടികൊള്ളണമെന്ന അഗസ്ത്യമുനിയുടെ അഭ്യർത്ഥനയെ തുടർന്ന് ശിവപാർവതിമാർ സ്വയംഭൂവായി അവതരിച്ചെന്നും മൂലക്ഷേത്രമായ കുന്നത്ത് മഹാദേവ ക്ഷേത്രമാണ് അവിടമെന്നും ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്ര ദർശനം പൂർത്തിയാകണമെങ്കിൽ ഇവിടെയും ദർശനം നടത്തണം എന്നാണ് വിശ്വാസം. കുട്ടികളുടെ ബാലാരിഷ്ടമാർഗം ഈ ക്ഷേത്ര ദർശനം ഉത്തമമാണ് എന്നാണ് ഭക്തരുടെ വിശ്വാസം. പൂത്താറാട്ടിന്റെ പൂജാ കർമ്മങ്ങളും ചിട്ടവട്ടങ്ങളും തുടങ്ങുന്നത് എങ്ങനെയെന്നാൽ പൂജാരി ദേവിയുടെ ഉടയാടയിൽ രജസ്വലയായതിന്റെ പാട് കണ്ടാൽ താഴ്മൺ മഠത്തിലെ അന്തർജനത്തെ അറിയിച്ച് അത് ഉറപ്പുവരുത്തും. അതോടെ ആഘോഷങ്ങൾക്ക് തുടക്കമാകുന്നു. 3 ദിവസത്തേക്ക് പടിഞ്ഞാറേ നട അടച്ചിടുകയും ശ്രീകോവിലിൽ നിന്നും ദേവി വിഗ്രഹം തൃപ്പൂത്തറയിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. ശേഷം ഭഗവതി ചൈതന്യത്തെ ബലിബിംബത്തിലേക്ക് മാറ്റിയിരുത്തും. ഈ 3 ദിവസവും ദേവിക്ക് പൂജയും ദീപാരാധനയും ഇവിടെയാണ് നടത്തപ്പെടുക. 4ാം ദിവസം രാവിലെ ദേവിയെ ഋതുസ്നാനത്തിനായി വാദ്യാഘോഷങ്ങളോടെ പമ്പാ നദിയിലെ മിത്രപ്പുഴക്കടവിലേക്ക് എഴുന്നള്ളിക്കുന്നു. ആറാട്ടുകടവിൽ വെച്ച് അനുഷ്ഠാനമായ പൂജാകർമ്മങ്ങൾ നടത്തിയ ശേഷം ദേവിയെ എണ്ണ ചാർത്തി താളി തേപ്പിച്ച് നീരാടിക്കുന്നു. തൃപ്പൂത്തായ ഉടയാട ആ ദിവസം തന്നെ മണ്ണാത്തിയെ ഏൽപ്പിച്ചിരിക്കും. അതിനെ നനച്ച് മണ്ണാത്തി 6 ദിവസം വെളുത്തേടത്തിനെ ഏൽപ്പിക്കുന്നു. വെളുത്തേടം ഉടയാട ശുദ്ധീകരിച്ച് തോഴിമാരെ ഏൽപ്പിക്കുന്നു. ഇതിനെ മണ്ണാത്തി മാറ്റെന്നാണ് പറയുന്നത്. ഈ ഉടയാട തോഴിമാരിലൊരാൾ വെള്ളത്തിൽ താഴ്ത്തി വെച്ച് തന്ത്രിക്കെടുക്കത്തക്കവണ്ണം വെക്കുകയും തന്ത്രി അത് വിഗ്രഹത്തിൽ ചേർത്തി കർമ്മങ്ങൾക്ക് ശേഷം ഉടയാട മാറ്റി നീരാടിച്ച് ശുദ്ധമാക്കുകയും ചെയ്യും. അതിനുശേഷം മുക്കൂറ്റി ഉരച്ച് അഞ്ജനക്കണ്ണിൽ അരച്ച് ദേവിയെ തിലകമണിയിക്കുകയും ചെയ്യുന്നു. എണ്ണ ചാർത്തിയ നീരാട്ട്, മണ്ണാത്തിയുടെ മാറ്റു ചേർത്തൽ, ശുദ്ധ നീരാട്ട്, തീണ്ടാനാഴി അർപ്പണം എന്നീ സമയങ്ങളിൽ സ്ത്രീജനങ്ങൾ വായ്ക്കുരവയിടുന്നു. ഇതിൽ പറഞ്ഞ ചില ചടങ്ങുകൾ ഇപ്പോൾ വിസ്മരിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പിടിയാനപ്പുറത്ത് എഴുന്നള്ളിക്കണമെന്നുള്ളതും ഇപ്പോൾ നടക്കുന്നില്ല. ആറാട്ടിനു ശേഷം മിത്രപ്പുഴക്കടവിൽ നിന്നും ദേവിയെ തിരിച്ച് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുന്നു. തോഴിമാരായ 2 സ്ത്രീകൾക്ക് മാത്രമാണ് ദേവിയുടെ എഴുന്നള്ളത്തിന് ഏറ്റവും അടുത്ത് താലപ്പൊലി എടുത്തു നിൽക്കാനുള്ള അവകാശം. തിരിച്ചെഴുന്നള്ളുന്ന ദേവിയെ സ്വീകരിക്കുവാൻ ചെങ്ങന്നൂരപ്പൻ കിഴക്കേ ആനക്കുട്ടിലിൽ ആനപ്പുറത്ത് എഴുന്നള്ളി ശേഷം പ്രദക്ഷിണം പൂർത്തിയാക്കി തേവരെ കിഴക്കേ നടവഴിയും ദേവിയെ പടിഞ്ഞാറേ നടവഴിയും ശ്രീകോവിലിൽ പ്രവേശിപ്പിക്കുന്നു. ദേവിയുടെ അർച്ചനാ വിഗ്രഹത്തെ മൂലവിഗ്രഹത്തോട് ചേർത്ത് പൂജകളും ദീപാരാധനയും നടത്തുന്നു. ദീപാരാധന ദർശിച്ച് വേണം ഭക്തജനങ്ങൾ പിരിഞ്ഞു പോകേണ്ടത്. തൃപ്പൂത്തിനോടനുബന്ധിച്ച് 12 ദിവസത്തെ ഭഗവതി ദർശനം സർവൈശ്വര്യകരമാണ് എന്നാണ് വിശ്വാസം. ഈ സമയത്തെ പ്രധാന വഴിപാടാണ് ഹരീന്ദ്ര പുഷ്പാഞ്ജലി. തൃപ്പൂത്താറാട്ടിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചാൽ ആഗ്രഹ സാഫല്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. വിവാഹം നടക്കാനും സുഖകരമായ ദാമ്പത്യത്തിനും സൽസന്താന ലബ്ധിക്കുമൊക്കെ ഈ ദിവസങ്ങളിൽ ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ മതിയത്രേ. നാനാദിക്കിൽ നിന്നും നിരവധി ആളുകളാണ് ഈ നാളുകളിൽ ഇവിടെ എത്തിച്ചേരുന്നത്. തൃപ്പൂത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് അത്ഭുതങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. അതിലെ ഏറ്റവും പ്രശസ്തമായ ഒരു കഥ കൂടി പറയാം. ഒരിക്കൽ ദേവിയുടെ ദിവ്യശക്തിയിൽ അവിശ്വാസം ജനിച്ച ബ്രിട്ടീഷ് റെസിഡൻറ് കേണൽ മൺറോ തിരുപ്പൂ പടിയന്തരത്തിൻ്റെ പടിത്തരം വെട്ടിക്കുറയ്ക്കാൻ ആജ്ഞാപിച്ചു. അങ്ങനെയിരിക്കെ ദേവിക്ക് തൃപ്പൂത്താവുകയും സായിപ്പിൻ്റെ ഭാര്യയ്ക്ക് അതികഠിനമായ രക്തസ്രാവം ആരംഭിക്കുകയും ചെയ്തു. പലവിധ ചികിത്സ നടത്തിയിട്ട് ഫലമുണ്ടാകാതെ വരികയും ചെയ്തപ്പോൾ സായിപ്പിൻ്റെ വിശ്വസ്തനായ ഒരു ഭൃത്യൻ ഒരു ദേവപ്രശ്നത്തിൽ ദേവിയെ കോപമാണ് കാരണമെന്ന് മനസ്സിലാക്കി സായിപ്പിനെ അറിയിച്ചു. ഉടനെ സായിപ്പ് പ്രായശ്ചിത്തമായി ദേവസ്വത്തിലെ പടിത്തരം പഴയപടിയാക്കുകയും പനന്തണ്ടൻ വളകൾ ദേവിക്ക് സമർപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല ആണ്ടുപിറപ്പിലെ ആദ്യ തൃപ്പൂത്താറാട്ടിനുള്ള പണം അദ്ദേഹം സംഭാവന ചെയ്യുകയും ചെയ്യുമായിരുന്നു. ഇന്നും എല്ലാ ആണ്ടുപിറന്ന ആദ്യ തൃപ്പൂത്തിനും സായിപ്പ് നൽകിയ ആഭരണങ്ങൾ ദേവിക്ക് ചാർത്തി വരുന്നുണ്ട്. ക്ഷേത്രത്തിന്റെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു പ്രത്യേകത പുനർനിർമ്മാണം സാധിക്കാത്ത കൂത്തമ്പലമാണ്.
മഞ്ഞിപ്പുഴ തമ്പുരാക്കന്മാരുടെ കാലത്ത് പറയിപ്പറ്റ പന്തിരുകുലത്തിലെ മഹാതച്ഛനായിരുന്ന പെരുന്തച്ഛനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. നിർമ്മാണം കഴിഞ്ഞ് കാലങ്ങൾ പിന്നിട്ടപ്പോൾ ക്ഷേത്രം അഗ്നിബാധയിൽ നശിച്ചു. പിന്നീട് തഞ്ചാവൂരിലെ പ്രഗത്ഭരായ തച്ചന്മാരാണ് ക്ഷേത്രം ഇന്ന് കാണുന്ന രീതിയിൽ നിർമ്മിച്ചത്. അന്നത്തെ തീപിടുത്തത്തിൽ നശിക്കാതെ അവശേഷിച്ചത് ശ്രീകോവിൽ മാത്രമായിരുന്നു. അന്ന് ക്ഷേത്രത്തോടൊപ്പം കത്തിനശിച്ച കൂത്തമ്പലം ഇന്നും പുനർനിർമ്മിക്കപ്പെട്ടിട്ടില്ല. ഇനി ക്ഷേത്രോൽപത്തിയിലേക്ക് കടന്നാൽ, സ്വയംവരത്തിന് ശേഷം ബ്രഹ്മാദികൾ പിരിഞ്ഞു പോവുകയും സ്ഥലം കാടുപിടിച്ച് ദീർഘകാലം കിടക്കുകയും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം പരശുരാമൻ നിരവധി ബ്രാഹ്മണരെ കേരളത്തിലേക്ക് കൊണ്ടുവരികയും ക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. ചെങ്ങന്നൂരിലെ പേര് കേട്ട നാടുവാഴി കുടുംബമായ വഞ്ഞിപ്പുഴ തമ്പുരാനായിരുന്നു ഭരണാധികാരി. ഇന്ന് ക്ഷേത്രമിരിക്കുന്ന സ്ഥലം നായനാരുപിള്ള എന്നയാൾ പാട്ടത്തിനെടുത്തിരിക്കുകയായിരുന്നു. കാടുപിടിച്ച സ്ഥലത്ത് പുല്ല് ചെത്തുന്നതിനായി അദ്ദേഹത്തിന്റെ വേലക്കാരിയായ പുലയ സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീ വരുമായിരുന്നു. ഒരു ദിവസം അരിവാളിനെ മൂർച്ച കൂട്ടാനായി അവിടെ കണ്ട കല്ലിലുരയ്ക്കുകയും ഉടനെ അതിൽ നിന്നും രക്തം വരികയും ചെയ്തു. വിവരമറിഞ്ഞ വഞ്ഞിപ്പുഴ തമ്പുരാനും സംഘവും സ്ഥലത്തെത്തി. പ്രശസ്തനായ താഴ്മൺമഠത്തിലെ പോറ്റി സ്വയംഭൂവായ ശിവലിംഗത്തിൽ നിന്നുമാണ് രക്തം വന്നതെന്നും ഉടനെ 36 പറ നെയ്യുകൊണ്ട് അഭിഷേകം നടത്തണമെന്നും ഇല്ലാത്ത പക്ഷം ജ്യോതിർലിംഗം അപ്രത്യക്ഷമാകുമെന്നും അറിയിച്ചു. ഇതിനെ തുടർന്ന് അഭിഷേകവും നിവേദ്യ സമർപ്പണവും നടത്തി ക്ഷേത്രം പണിയാനുള്ള ആലോചന ആരംഭിച്ചു. ഇതേ സമയം പെരുന്തച്ഛനും ചെങ്ങന്നൂരിൽ എത്തിച്ചേർന്നു. കാര്യം മനസ്സിലാക്കിയ തച്ഛൻ 2-3 ദിവസം അവിടെ താമസിച്ച് ശ്രീകോവിൽ നമസ്കാര മണ്ഡപങ്ങൾ, കൂത്തമ്പലം, ഗോപുരങ്ങൾ തുടങ്ങിയവയുടെ കണക്കുകൾ ചാർത്തിക്കൊടുത്തു. 3 മാസം കഴിഞ്ഞാണ് പിന്നീട് പെരുന്തച്ഛൻ ചെങ്ങന്നൂരിൽ മടങ്ങിയെത്തിയത്. അപ്പോഴേക്കും കൂത്തമ്പലം ഒഴികെ ക്ഷേത്രത്തിൻ്റെ ബാക്കി പണികളൊക്കെ ചെയ്തിരുന്നു. കൂത്തമ്പലത്തിൻ്റെ പണിയാണെങ്കിൽ ആരംഭിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. അണ്ഡാകൃതിയിലാണ് കൂത്തമ്പലത്തിൻ്റെ പണി നിശ്ചയിച്ചിരുന്നത്. ശില്പികൾക്ക് ഇത്തരമൊരു കൂത്തമ്പലം പണിയാൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കി പെരുന്തച്ഛൻ്റെ മേൽനോട്ടത്തിൽ തന്നെ നിർമ്മാണം പൂർത്തിയാക്കുകയായിരുന്നു. കൂടാതെ മതിൽക്കകത്തു നിന്ന് തന്നെ ഒരു ദേവീ വിഗ്രഹവും അദ്ദേഹം കണ്ടെത്തി. കത്തിനശിച്ച ക്ഷേത്ര സമുച്ചയങ്ങൾ ഓരോന്നായി പുനർനിർമ്മിച്ചെങ്കിലും കൂത്തമ്പലം പുനരുദ്ധരിക്കാൻ പ്രഗത്ഭരായ ശില്പികൾക്ക് പോലും ധൈര്യമില്ലായിരുന്നു. കുക്കുടണ്ടാകൃതിയിലുള്ള അതിൻ്റെ തറ ഇപ്പോഴും ക്ഷേത്രത്തിൽ കാണാം. പെരുന്തച്ഛനുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിന് മറ്റൊരു ഐതിഹ്യം കൂടിയുണ്ട്. പണ്ടുണ്ടായ അഗ്നിബാധയെ തുടർന്ന് പഞ്ചലോഹ നിർമ്മിതമായ ദേവീ പ്രതിഷ്ഠ ഉരുകിപ്പോവുകയും തുടർന്ന് പല മൂശാരിമാരും പഴയതുപോലെ വിഗ്രഹം നിർമ്മിക്കുവാൻ ശ്രമിച്ചെങ്കിലും അത് സാധിച്ചില്ല. അങ്ങനെയിരിക്കെ നാടുവാഴിക്ക് സ്വപ്നദർശനത്തിൽ താളിയോലകൾ പരിശോധിക്കുവാൻ അരുളപ്പാടുണ്ടാവുകയും ഗ്രന്ഥപരിശോധനയിൽ ഒരു ഗ്രന്ഥത്തിൽ പെരുന്തച്ഛനൊരിക്കൽ ഇവിടെ വന്നെന്നും അദ്ദേഹം ക്ഷേത്രത്തിലൊരു അഗ്നിബാധ ഉണ്ടാകുമെന്നും അതേ തുടർന്ന് അമ്പലത്തോടൊപ്പം ദേവപ്രതിഷ്ഠയും അഗ്നിക്കിരയാകുമെന്നും ആയതിനാൽ ദേവിയുടെ പഞ്ചലോഹ നിർമ്മിതമായ മറ്റൊരു വിഗ്രഹം പമ്പാനദിയിലെ പാറക്കടവിന് സമീപത്തുള്ള കയത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നതായി കണ്ടു. തുടർന്ന് കയത്തിൽ തിരച്ചിൽ നടത്തിയെങ്കിലും വിഗ്രഹം കണ്ടുകിട്ടിയില്ല. ഇതിനിടെ മത്സ്യബന്ധനത്തിനെത്തിയ ആലപ്പാട്ടരയന്മാരിൽ ഒരാൾക്ക് കയത്തിൻ്റെ ആളമളക്കുവാൻ തോന്നലുണ്ടാവുകയും അതിന് ശ്രമിക്കവേ വിഗ്രഹം കണ്ടെത്തുകയും ചെയ്തു. ശേഷം വിഗ്രഹവുമായി ക്ഷേത്രത്തിലെത്തി. അന്നേ ദിവസം ശിവരാത്രി നാളായിരുന്നു. അതിനാൽ വർഷം തോറും ശിവരാത്രി നാളിൽ ആലപ്പാട്ടരയന്മാർ ദേവിക്ക് പിതൃസ്ഥാനീയരായി ക്ഷേത്രത്തിലെത്തി ദേവന് പരിശപ്പണം നൽകിപ്പോരുന്നു. ഈ ചടങ്ങ് പരിശം വെപ്പെന്നാണ് അറിയപ്പെടുന്നത്. അരയാചാരപ്രകാരം വിവാഹ സമയത്തുള്ള ചടങ്ങാണ് പരിശം വെപ്പ്. ഈ സമുദായക്കാരുടെ കുലദൈവമായും ചെങ്ങന്നൂരമ്മയെ ആരാധിച്ചു പോരുന്നു. ചെങ്ങന്നൂരമ്മ അരയ രാജാവിൻ്റെ മകളാണെന്ന് മറ്റൊരു ഐതിഹ്യവുമുണ്ട്. മഹാദേവശാപത്താൽ ശ്രീ പാർവതീദേവി ഒരു മുക്കുവ കുടുംബത്തിൽ ജനിച്ചെന്നും മുക്കുവ യുവാവിൻ്റെ രൂപത്തിൽ വന്ന പരമശിവൻ വിവാഹം ചെയ്തെന്നും പുരാണത്തിൽ പറയുന്നു. ആലപ്പാട്ടരയന്മാർ ഇങ്ങനെ അവതരിച്ച ദേവിയുടെ പിന്മുറക്കാരാണെന്നാണ് വിശ്വാസം. കൂത്തമ്പലത്തിനോട് ചേർന്ന് കാണപ്പെടുന്ന പാറക്കല്ലിൽ ഒറ്റക്കാലിൽ ചവിട്ടി നിന്ന് നഞ്ചുണ്ട ദേവ നമശിവായ എന്ന് പ്രാർത്ഥിച്ചു തൊഴുതാൽ അന്നേ ദിവസം വിഷം തീണ്ടില്ലെന്നാണ് വിശ്വാസം. ഒരു സിദ്ധൻ്റെ വിഷചികിത്സാ ഗ്രന്ഥങ്ങളും മരുന്നുകളുമാണ് ഈ കല്ലിനടിയിലെന്നാണ് വിശ്വാസം. കൂടാതെ നാലമ്പലത്തിൻ്റെ തെക്കു കിഴക്ക് ഭാഗത്തെ കൽക്കെട്ടിൽ ഒരു നീളമേറിയ വര കാണാം. പെരുന്തച്ഛൻ തൻ്റെ മുഴക്കൂലിൻ്റെ അടവ് അടയാളപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്.
10 ഏക്കർ വിസ്തീർണത്തിൽ വിശാലമായ മതിലകമാണ് ക്ഷേത്രത്തിനുള്ളത്. കേരളീയ ശൈലിയിൽ നിർമ്മിച്ച 100 ആണ്ടുകൾ പഴക്കമുള്ള 3 നിലയിലായുള്ള ക്ഷേത്ര ഗോപുരങ്ങളും 5 ആനകളെ വരെ ഒരേ സമയം എഴുന്നള്ളിക്കുവാൻ തക്ക വലിപ്പമുള്ള ആനക്കൊട്ടിലും നന്ദിയെ ശിരസിലേറ്റുന്ന 100 അടി ഉയരമുള്ള ഉത്തുംഗമായ സ്വർണ്ണ കൊടിമരവും ബൃഹത്തായ ബലിക്കലും ക്ഷേത്രത്തിന്റെ പ്രൗഢി വിളിച്ചോതുന്നു. ഭീമാകാരമായ ഭട്ടശ്രീകോവിലോട് കൂടി വിശാലമായ ക്ഷേത്ര സമുച്ചയമാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ ക്ഷേത്രത്തിന് 2 പ്രധാന ശ്രീകോവിലുകളുണ്ട്. പ്രധാന ശ്രീകോവിൽ കരിങ്കല്ലിൽ തീർത്ത ഒറ്റ നിലയുള്ള ചെമ്പ് പൂശിയതാണ്. 150 അടിയോളം ചുറ്റളവുള്ള ശ്രീകോവിലിന് മുകളിലായി സ്വർണ താഴികക്കുടവുമുണ്ട്. ഇവിടെ കിഴക്കോട്ട് ദർശനമായി സ്വയംഭൂവായ ശിവലിംഗവും പടിഞ്ഞാറോട്ട് ദർശനമായി 3 അടിയോളം വലിപ്പമുള്ള ദേവിയുടെ പഞ്ചലോഹ വിഗ്രഹവും അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ഏകദേശം 3 അടിയോളം വലിപ്പം വരുന്ന ശിവലിംഗം സ്വയംഭൂവായതിനാൽ തന്നെ ചെമ്പിനുക്കലുകളൊന്നും തന്നെ നടന്നിട്ടില്ല. ഭക്തരെ അനുഗ്രഹിക്കുമ്പോഴും ഭഗവാന്റെ കണ്ണുകളിൽ രൗദ്രതയാണ് പ്രകടമാകുന്നത്. ദേവി വിഗ്രഹം 2 കൈകളോടെ നിൽക്കുന്ന രൂപത്തിലാണ്. ശ്രീകോവിലിന്റെ ചുവരുകൾ ദാരുശില്പങ്ങളാൽ അലങ്കൃതമാണ്. ശിവകഥകൾ, ശ്രീകൃഷ്ണലീല, ദശാവതാരം തുടങ്ങിയവയാണ് അവയിൽ പ്രധാനം. അതിബൃഹത്തായതും വിശാലവുമാണ് ഇവിടുത്തെ നാലമ്പലം. നാലമ്പലത്തിനകത്തേക്കുള്ള പ്രവേശന കവാടത്തിന് ഇരുവശങ്ങളിലായി വാതിൽ മാടങ്ങൾ കാണാം. ഇതിൽ തെക്കേ വാതിൽ മാടത്തിലാണ് ഹോമങ്ങൾ നടക്കുന്നത്. വടക്കേ വാതിൽ മാടം വാദ്യമേളങ്ങൾക്കും നാമജപത്തിനും വിശ്രമത്തിനുമായി ഉപയോഗിക്കുന്നു. തെക്കുകിഴക്കേ മൂലയിൽ പതിവ് പോലെ തിടപ്പള്ളി പണിതിട്ടുണ്ട്. നാലമ്പലത്തിനകത്ത് തെക്കോട്ട് ദർശനമായി ദക്ഷിണാമൂർത്തിയുടെയും ഗണപതിയുടെയും പ്രതിഷ്ഠകളുണ്ട്. വടക്കുവശത്തായി വ്യാളിമുഖത്തോടെ ഒരു ഓമം നിർമ്മിച്ചിട്ടുണ്ട്. വടക്കു പടിഞ്ഞാറായി ശിവഭൃത്യനായ ചണ്ഡികേശ പ്രതിഷ്ഠയും തൃപ്പൂത്തറയും കാണാം. വടക്കു കിഴക്കായി അഭിഷേകത്തിനും നിവേദ്യത്തിനുമുള്ള ജലമെടുക്കുന്ന ഒരു കിണറും കാണാം. നാലമ്പലത്തിനകത്ത് ശിവന്റെ നടയിലും ഭഗവതി നടയിലും നമസ്കാര മണ്ഡപങ്ങളുണ്ട്. രണ്ടും ചതുരാകൃതിയിൽ പണികഴിപ്പിച്ചതും ചെമ്പുമേഞ്ഞതുമാണ്. കിഴക്കേ നടയിലെ നമസ്കാര മണ്ഡപത്തിൽ ഏകദേശം 20 തൂണുകൾ കാണാം. ഇവയിലെല്ലാം ശില്പരൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. മണ്ഡപത്തിൻ്റെ മച്ചിലാകട്ടെ ബ്രഹ്മാവിൻ്റെയും അഷ്ടദിക്പാലകരുടെയും രൂപങ്ങളും കൊത്തിവെച്ചിട്ടുണ്ട്. മണ്ഡപത്തിൻ്റെ കിഴക്കേ അറ്റത്ത് ഒരു നന്ദി ശില്പവും കാണാം. 1001 കലശം വരെ പൂജിക്കാനുള്ളത്ര സൗകര്യമുള്ള മണ്ഡപമാണ് കിഴക്കേ മണ്ഡപം. ദേവീനടയിൽ ദിവസേന 3 പൂജകൾ നടന്നു വരുന്നു. ഉഷപൂജ, ഉച്ചപൂജ, അത്താഴപൂജ എന്നിങ്ങനെയാണ് പൂജകൾ. ചെങ്ങന്നൂരമ്മയ്ക്ക് പട്ടും താലിയും ചേർത്താൽ മഞ്ഞൾപ്പൊടി അഭിഷേകം, മീനൂട്ട് എന്നിവ അതിവിശേഷമാണ്. എന്നിരുന്നാലും മറ്റൊരു ക്ഷേത്രത്തിലും നടത്താത്ത വഴിപാടായതിനാൽ തൃപ്പൂത്തുകാലത്ത് നടത്തപ്പെടുന്ന ഹരീന്ദ്ര പുഷ്പാഞ്ജലിയാണ് പ്രധാന വഴിപാട്. കൂടാതെ നെയ്പായസം, ലളിതാ സഹസ്രനാമാർച്ചന, കുങ്കുമാർച്ചന തുടങ്ങിയവയും ദേവിയുടെ മറ്റു പ്രധാന വഴിപാടുകളാണ്. തൃച്ചെങ്ങന്നൂരപ്പന് ധാര, ചതുശതം, അപ്പം, അട, ഉമാമഹേശ്വര പൂജ എന്നിവയാണ് പ്രധാന വഴിപാടുകളായി നടത്തപ്പെടുന്നത്. പടിഞ്ഞാറേ നടയിലെ സത്യമെന്ന് പേര് കേട്ട ഒരു പതിവ് രീതി ദേവി നടയിൽ നടത്തി വന്നിരുന്നു. കോട്ടുവിധി പ്രകാരവും മറ്റും സത്യം ചെയ്യുന്നതിനായി ക്ഷേത്രത്തിൽ ചെന്നാൽ പടിഞ്ഞാറേ ഗോപുരത്തിൻ്റെ അകവശത്ത് ഒരു ദ്വാരത്തിൽ കൈവിരലിട്ടുകൊണ്ട് ഗോപുരപ്പടിമേൽ നിന്ന് സത്യം ചെയ്യിക്കും. കള്ളസത്യമാണെങ്കിൽ കൈവിരലിൽ സർപ്പം ദംശിക്കുകയും സത്യം ചെയ്തയാൾ ഗോപുരത്തിൻ്റെ പുറത്തേക്ക് മരിച്ചു വീഴുകയും ചെയ്യുമായിരുന്നു. ഇതുപോലെ ഒട്ടേറെ ഐതിഹ്യങ്ങളും ദേവി മഹാത്മ്യങ്ങളും ചെങ്ങന്നൂരമ്മയുമായി ബന്ധപ്പെട്ട് ഇന്നും നിലവിലുണ്ട്. ശ്രീകോവിലിനോട് ചേർന്ന് തെക്കോട്ടു ദർശനമായി സർവവിഘ്ന വിനാശകനും ശിവപാർവതി സുതനുമായ ഗണപതി ഭഗവാനും ശിവന്റെ ധ്യാനരൂപത്തിലുള്ള ഭാവമായി ദക്ഷിണാമൂർത്തിയും ഭക്തർക്ക് സർവാനുഗ്രഹങ്ങളും നൽകി കുടികൊള്ളുന്നു. ഗണപതി ഹവനം, ഒറ്റയപ്പം, കറുകമാല തുടങ്ങിയവയാണ് ഗണപതി ഭഗവാന്റെ പ്രധാന വഴിപാടുകൾ. ശിവപ്രീതികരമായ എല്ലാ വഴിപാടുകളും ദക്ഷിണാമൂർത്തിക്കും നടത്തിവരുന്നു. ശിവഭൂതഗണങ്ങളിൽ ഒരാളായ ചണ്ഡികേശ്വര പ്രതിഷ്ഠ നാലമ്പലത്തിനകത്ത് വടക്കു പടിഞ്ഞാറ് ഭാഗത്തായി പ്രത്യേകം തീർത്ത ഉപദേവതാ ക്ഷേത്രത്തിലാണ്.
സാധാരണയായി ശിവക്ഷേത്രങ്ങളിൽ നിർമാല്യധാരിയായി വാഴാറുള്ള ചണ്ഡികേശ്വരന് ഇവിടെ പ്രത്യേക ഉപദേവതാ ക്ഷേത്രം ഉണ്ടെന്നുള്ളത് ഈ മഹാക്ഷേത്രത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. അവ്യക്തമായ രൂപത്തോടുകൂടിയുള്ള ഇവിടെ നിത്യവും വിളക്ക് വെക്കുമെന്നല്ലാതെ പ്രത്യേകം വഴിപാടുകളോ പൂജയോ ഇല്ല. നാലമ്പലത്തിന് പുറത്ത് കിഴക്കോട്ട് ദർശനമായി തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഏകദേശം 2 അടിയോളം ഉയരം വരുന്ന ശിവന്റെ മറ്റൊരു രൂപമായ നീലഗ്രീവനെ ശിവലിംഗ രൂപത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. കാളകൂട വിഷം കുടിച്ച് നീലനിറമായ കഴുത്തോടുകൂടിയവൻ എന്നാണ് നീലഗ്രീവൻ അഥവാ നീലകണ്ഠൻ എന്ന പദത്തിൻ്റെ അർത്ഥം. ശിവലിംഗ പ്രതിഷ്ഠയായതിനാൽ തന്നെ ശിവപ്രീതികരമായ എല്ലാ വഴിപാടുകളും ഇവിടെ നടത്താവുന്നതാണ്. നാലമ്പലത്തിന് പുറത്ത് കിഴക്കോട്ട് ദർശനമായി വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ശിവലിംഗ രൂപത്തിൽ ശിവന്റെ തന്നെ മറ്റൊരു രൂപമായ സ്ഥലീശ പ്രതിഷ്ഠ കുടികൊള്ളുന്നു. സ്ഥലി എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് തളി എന്ന വാക്കുണ്ടായത് എന്നാണ് വിശ്വാസം. പഴയകാലത്ത് രാജ്യം നിയന്ത്രിച്ചിരുന്ന തളികളെ കേന്ദ്രീകരിച്ചിരുന്ന ശിവൻ എന്ന അർത്ഥത്തിലാണ് തളി എന്ന പേരുണ്ടായത്. സ്ഥലീശ്വരനെ തൊഴുത ശേഷം ഭക്തർ വടക്കോട്ട് തിരിഞ്ഞു നിന്ന് തളിപ്പറമ്പ് രാജരാജേശ്വരനെ തൊഴുന്നു. ശിവപ്രീതികരമായ എല്ലാ വഴിപാടുകളും ഇവിടെ നടത്താവുന്നതാണ്. നാലമ്പലത്തിന് പുറത്ത് പ്രത്യേകം ഉപദേവതാ ക്ഷേത്രത്തിലായി 1.5 അടിയോളം ഉയരം വരുന്ന അയ്യപ്പ വിഗ്രഹമാണ് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു പ്രധാന ശബരിമല ഇടത്താവളമായതിനാൽ തന്നെ ശാസ്താനടയിൽ നിരവധി ഭക്തജനങ്ങളാണ് മണ്ഡലകാലത്ത് മാലയിടാനും കെട്ടുനിറയ്ക്കാനുമായി എത്തിച്ചേരുന്നത്. ക്ഷേത്രത്തിന് വടക്ക് കിഴക്ക് ഭാഗത്തായി ഒരു സർപ്പക്കാവ് സ്ഥിതി ചെയ്യുന്നു. എല്ലാ മാസവും ആയില്യനാളിൽ വിശേഷാൽ പൂജയും കന്നിമാസത്തിലെ ആയില്യത്തിന് സർപ്പബലിയും ഇവിടെ നടത്തി വരാറുണ്ട്. ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിഴക്കോട്ട് ദർശനമായി തിരുവമ്പാടി ക്ഷേത്രം എന്നറിയപ്പെടുന്ന ശ്രീകൃഷ്ണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. 28 ദിവസത്തെ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ഭാഗവത സപ്താഹയജ്ഞം നടത്തപ്പെടുന്നത് ഈ ക്ഷേത്ര പരിസരത്താണ്. അതേപോലെ തന്നെ പടിഞ്ഞാറേ നടയിൽ തെക്കുഭാഗത്തായി ഗംഗാദേവി ക്ഷേത്രവും ജടാവരി എന്ന പേരിൽ ഒരു കുളവുമുണ്ട്. ഇവിടെ ദേവസേനാപതിയും ശിവപുത്രനുമായ സുബ്രഹ്മണ്യൻ കിഴക്കോട്ടു ദർശനമായി ഭക്തരെ അനുഗ്രഹിച്ചുകൊണ്ട് വാണരുളുന്നു. ധനുമാസത്തിലെ തിരുവാതിര ദിവസം കൊടിയേറി മകരമാസത്തിലെ തിരുവാതിരയിൽ പമ്പാനദിയിലെ ആറാട്ടോടുകൂടി സമാപിക്കുന്ന 28 ദിവസം നീണ്ടു നിൽക്കുന്ന ഇവിടുത്തെ തിരുവുത്സവം പ്രസിദ്ധമാണ്. കുംഭമാസത്തിൽ കറുത്ത വർഷത്തിലെ ചതുർദശി നാളാണ് ശിവരാത്രിയായി ആചരിച്ചു വരുന്നത്. ചിങ്ങന്നൂർ ക്ഷേത്രത്തിൽ ശിവരാത്രി നാളിൽ പരിശമയപ്പ് എന്നൊരു ചടങ്ങും നടന്നു വരുന്നു. കൊല്ലം ജില്ലയിലെ ആലപ്പാട്ട് നിന്നും എത്തുന്ന അരയ സമുദായത്തിൽപ്പെട്ടവർ ചെങ്ങന്നൂർ ദേവിയുടെ പിതൃസ്ഥാനീയരായി മഹാദേവന് പരിശപ്പണം നൽകുന്ന ചടങ്ങാണ് പരിശംവയ്പ്പ്. കൂടാതെ ഉത്രനാളിലെ ഉത്രംതൊഴിൽ, നവകാഭിഷേകം, നവരാത്രി, വിദ്യാരംഭം, ശിവന് പ്രാധാന്യമുള്ള ഞായർ തിങ്കൾ ശനി, പ്രദോഷവ്രതം, ദേവിക്ക് പ്രാധാന്യമായ ചൊവ്വ വെള്ളി തുടങ്ങിയ ദിവസങ്ങൾ ഈ ക്ഷേത്രത്തിൽ പ്രധാനമാണ്. ദീർഘമാംഗല്യത്തിനും ആഗ്രഹ സാഫല്യത്തിനും ദേവീ ദർശനം ഉത്തമമെന്ന് കരുതപ്പെടുന്നു. ഹരിദ്രാപുഷ്പാഞ്ജലി, താലിപൂജ, ഉമാമഹേശ്വര പൂജ, സംവാദാർച്ചന തുടങ്ങിയവയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. ചെങ്ങന്നൂർ നഗരത്തിൽ നിന്നും 500 മീറ്റർ കിഴക്കു മാറിയാണ് ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബസ് സ്റ്റാൻഡിൽ നിന്നും 500 മീറ്റർ സഞ്ചരിച്ചാൽ ഈ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരാം. ദക്ഷിണ കൈലാസനാഥനായ തൃച്ചെങ്ങന്നൂരപ്പൻ്റെ ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും നിറഞ്ഞ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി കാണാമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.